അതുകൊണ്ടാണ്. എന്നാലും നമ്മളൊക്കെ എത്ര വലുതായാലും നമ്മളുടെ മക്കൾ നമ്മളൊക്കെ നമ്മുടെ ഉമ്മാക്ക് ചെറിയ കുട്ടികളാണ്. ആ സ്നേഹത്തിന് എന്ത് പകരം നൽകും? പ്രത്യേകിച്ച് വിദേശത്ത് പോകുമ്പോ നിങ്ങൾ കേൾക്കാറില്ലേ, ഉമ്മ എന്താ ചോദിക്കുക, നീ എപ്പോഴാ വരുന്നത് അല്ലേ? ഉമ്മയുടെ ചോദ്യതാണ്, നീ എപ്പോഴാ വരുന്നത്? നിന്റെ അയൽവാസി പോകുമ്പോ, നിന്റെ റൂംമേറ്റ് പോകുമ്പോ നിനക്ക് വേണ്ടിയിട്ട് പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മയുടെ സ്നേഹമുണ്ടല്ലോ. എനിക്ക് തോന്നാറുണ്ട് മലയാളത്തിൽ ഉമ്മയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയ ആള് വൈക്കം മുഹമ്മദ് ബഷീറായിരിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പരീക്ഷക്ക് എഴുതി വിജയിച്ചോരെ ഞാൻ ചോദിക്കണില്ല, പരീക്ഷ എഴുതിയോരെന്ന് കൈപ്പൊക്കിക്കെ. പാത്തുമ്മയുടെ ആട് പരീക്ഷ എഴുതിയോരെന്ന് കൈപ്പൊക്കിക്കെ. ഒരാളെ പാത്തുമ്മയുടെ ആട് പരീക്ഷ എഴുതിയിട്ടുള്ളൂ? രണ്ടാളായി. ആ ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എന്നാലും കുറവാട്ടോ. ഒക്കെ ഇംഗ്ലീഷ് മീഡിയം തോന്നുന്നുണ്ടല്ലേ. അതോ പത്തെത്തര് ജൈനൊപ്പന്റെ വിസ വന്ന് പോകലാണോ? അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. പാത്തുമ്മയുടെ ആട് ഇപ്പുണ്ടോ? ഇപ്പൊ പത്തിലുണ്ടോ? അത് മക്കളെ പത്താം ക്ലാസ്സിൽ ഉണ്ടോ? അപ്പൊ പത്തിലുണ്ടോ? അത് ഇല്ല, ഇപ്പൊ പത്തിലില്ല. പാത്തുമ്മയുടെ ആടിലാണ് ഉമ്മയെ കുറിച്ച് രസകരമായിട്ട് ബഷീർ എഴുതിയിട്ടുള്ളത്. ബഷീർ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഒരിക്കൽ ബഷീർ ഇങ്ങനെ ഒരിക്കൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ വന്നു, മോനെ ഒരു 5 രൂപ വേണം. ഓ ബഷീർ വേഗം 5 രൂപ എടുത്തു കൊടുത്തു. ഉമ്മ കരഞ്ഞു. ഓ ബഷീർ കരുതി 5 രൂപ ഞാൻ കൊടുത്തതിന്റെ സന്തോഷം കൊണ്ട് കരയാണ്. ഉമ്മ എന്തിനാ കരയുന്നത്? എടാ, നിന്നോട് എനിക്ക് 10 രൂപ ചോദിക്കാൻ പറ്റിയില്ലല്ലോ, അത് ചോദിച്ചാൽ നീ എനിക്ക് അത് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരഞ്ഞു എന്നാണ് ബഷീർ പറയുന്നത്. പക്ഷേ ആ ഉമ്മയുടെ സ്നേഹം ബഷീർ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകും. ബഷീറിന്റെ ഒരു പുസ്തകമാണ് ഓർമ്മക്കുറിപ്പ്, അതിൽ ആദ്യത്തെ കഥ അമ്മ. ബഷീർ കഥാകാരനാണല്ലോ, ഉമ്മ, ഉമ്മയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നാട്ടിൽ നിന്ന് വൈക്കത്ത് നിന്ന് ഓരോ ലേഖനങ്ങളും മറ്റുമൊക്കെ എഴുതി ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ കിറ്റ് ഇന്ത്യയിലൊക്കെ പങ്കെടുത്തിട്ട് ഇങ്ങനെ പോവാണ്. പോയിട്ട് അയാളെ പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാര് പിടിക്കും എന്നുള്ളത് കൊണ്ട് മുപ്പര് ഹിമാലയത്തിലും വേറെ ഓരോ നാടുകളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിനിടയിൽ അതിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്, ദൂരെ ഏതോ ദേശത്ത് കഴിയുന്ന മകന് അമ്മ എഴുതുകയാണ്, മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം, അക്ഷരവടിവില്ല, വ്യാകരണമില്ല, എന്നാലും മകൻ കാണാനുള്ള അമ്മയുടെ മോഹം ആ വരികളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ബഷീർ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഉമ്മയെ പോയിട്ടൊന്ന് കാണണം. ആരും കാണാതെ രാത്രി 3 മണിക്ക് ബഷീർ വൈക്കത്തെത്തി. അവിടെ നിന്ന് 7 നാഴിക അപ്പുറത്തുള്ള തലയോല പറമ്പിലേക്ക് ബഷീർ നടന്നു. അങ്ങനെ നടന്ന് 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 ബഷീർ തലയോല പറമ്പിലെത്തിയിരുട്ടാണ്. അങ്ങനെ എത്തി വീടിന്റെ പറമ്പിലെത്തി. വീടിന്റെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയപ്പോ വാതിൽ പഴുതിലൂടെ ബഷീർ കാണുകയാണ്. വിളക്കും കത്തിച്ച് വെച്ച് ചോറും വിളമ്പി വെച്ച് ഉമ്മ കാത്തിരിക്കുന്നു. ബഷീർ വാതിലിൽ മുട്ടി, ഉമ്മ വാതിൽ തുറന്നു. വെള്ളം കൊടുത്തു പറഞ്ഞു, മോനെ കൈ കഴുക. മകൻ കൈ കഴുകി. ചോറിങ്ങനെ കഴിക്കുമ്പോ ഉമ്മയോട് ബഷീർ ചോദിച്ചു, ഉമ്മ ഞാൻ ഇന്ന് വരുമെന്ന് എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? മോനെ ഞാൻ നീ ഇന്ന് വരും ഇന്ന് വരുമെന്ന് കരുതിയിട്ട് ഓരോ ദിവസവും ഇതുപോലെ ഭക്ഷണം വിളമ്പി വെച്ച് നിനക്ക് ഞാൻ കാത്തിരിക്കാറുണ്ട്. ചിന്തിച്ചു നോക്കൂ, അനുഭവമാണ്, അനുഭവമാണ്. ദാറുൽ ഹുദയിൽ ഞാൻ പോകുന്നത് 10-ാമത്തെ വയസ്സിലാണ്. അങ്ങനെ 12 കൊല്ലം ദാറുൽ ഹുദയിൽ നിങ്ങളുടെ പരിസരത്തുണ്ടല്ലോ, മലബാർ ചട്ടഞ്ചാലുണ്ടല്ലോ, ദാറുൽ ഹുദയുടെ സ്ഥാപനങ്ങളായ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ കോളേജ് ഉണ്ടല്ലോ എന്നതുപോലെ ദാറുൽ ഹുദയിൽ ഞങ്ങൾ പോകുന്നത് 12 കൊല്ലം അവിടെ പഠിച്ചു. ഇടക്കിടക്ക് ഉമ്മയുടെ അടുക്കൽ വന്ന് പറയൂ, ഉമ്മ ഞാൻ പോരാണ് ഞാൻ പോരാണ്. പക്ഷേ ഉമ്മ ഒരിക്കലും സമ്മതിക്കാറില്ല. ഓരോ മാസം ഞാൻ ലീവിന് വരുമ്പോഴും എന്റെ ഉമ്മ എനിക്ക് വേണ്ടി വെള്ളമൊലിച്ച ഒരു മിഠായി തരും, ഉറുമ്പരിച്ച ഒരു ഹലുവയുടെ കഷ്ണം തരും. വീട്ടിലേതെങ്കിലും വിരുന്നുകാര് വരുമ്പോ അത് ഉമ്മ നമുക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അതാണ് ഉമ്മയുടെ സ്നേഹം. സ്നേഹക്കാവാണ് ഉമ്മ, സനക്കടലാണ്. അല്ലാഹു ഉമ്മാക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ദഅവത്തുൽ വാലിദത്തി അസ്റഉൽ ഇജാബ.
ഉമ്മയുടെ ദുആ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ദുആയാണ്. കാരണം ഹിയ അർഹമു മിനൽ അബി, വാപ്പയേക്കാൾ കരുണാവാരിധിയാണ് ഉമ്മ എന്ന് മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ? നിങ്ങളാണോ നിങ്ങളുടെ ഭാര്യയാണോ നിങ്ങളുടെ മക്കളോട് വലിയ കാരുണ്യം കാണിക്കുക? ചിന്തിച്ചു നോക്കൂ. ഉദാഹരണം, ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും ഉണ്ട്. അനുജൻ ഗൾഫിലൊക്കെ പോയി, അത്യാവശ്യം സൗകര്യമുണ്ട്. അപ്പൊ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും അനുജൻ ഗൾഫ് പോയിട്ടാണ് ഉഷാറായി തോന്നുന്നുണ്ട്. ഏതായാലും അനുജൻ ഗൾഫിലൊക്കെ പോയിട്ട് വളരെ ഉഷാറായി. ജ്യേഷ്ഠ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്, വിസക്ക് ഒന്ന് രണ്ടൊക്കെ കൊടുത്തു നോക്കി, എവിടെയും ശരിയായില്ല. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോണ്ടാവും, വാപ്പ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോ ആ കടയിൽ കച്ചവടമൊക്കെ നടക്കുന്നില്ലേ, അപ്പൊ കളിയൊക്കെ. കാരണം കടയിലൊക്കെ ഉച്ചവരെ ഇങ്ങനെ നടന്ന് ചോറ് വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ചെയ്യണോനെ മണ്ടക്കൊന്നും കൊടുക്കണം, അത് വേറെ കാര്യം. അങ്ങനെ അങ്ങോട്ട് ചീത്ത തുടങ്ങി, ഇടങ്ങനെ നടന്നോ. ഇവിടേക്ക് എങ്ങനെ ഭാഷ എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഭാഷയാണ്. ഇങ്ങനെ നടന്നോ, എന്താടാ നീ ഇങ്ങനെ നടന്നിട്ട്? നിന്റെ അനുജൻ കണ്ടോ പോയിട്ട് എന്തൊക്കെയാണ്? അവന് കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം എനിക്ക് 5000 രൂപ അയച്ചെന്ന് വാപ്പാക്കിന് വല്ലതും വേണമെങ്കിൽ വീണ്ടും എന്നോട് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. നീ ഇതുവരെ എനിക്ക് 10 രൂപ തന്നിട്ടുണ്ടോ? ചീത്ത അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് അവനെ ഒലുമ്പുക എന്ന് പറയും. ആകെ അവനങ്ങോട്ട് വേദനിപ്പിച്ച് കരയണോ കരയണ്ടേ? അഭിപ്രായ വ്യത്യാസത്തിൽ ഇരുന്നു. ഏതായാലും ഉമ്മ ചോറോടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിളമ്പി അതിങ്ങനെ കഴിക്കുമ്പോണ്ടാവും ഉമ്മ ഇങ്ങനെ നോക്കുന്നു, അവൻ കരയുന്നുണ്ടോ? നിന്റെ ഇടക്ക് പറയുമ്മ, സാരല്ലടാ, വാപ്പ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ. നമ്മൾ കരയണത് ഉമ്മാക്ക് സങ്കടമാണ്, ഉമ്മ കരയണതോ നമുക്കൊട്ട് സങ്കടമല്ല. ഉമ്മാന്റെ കണ്ണീര് നമ്മൾ കാരണത്താൽ വീണാൽ ഗുണം ഉണ്ടാവില്ല. ഉമ്മ കാരുണ്യവതിയാണ്. ഹിയ അർഹമു മിനൽ അബീ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഭവം പറഞ്ഞുവല്ലോ. ഇസ്രായീൽ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ റൂഹ് പിടിക്കുമ്പോൾ വേദനിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോ ആളുകളൊക്കെ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. ഒരു കുഞ്ഞുമായിട്ട് ആ കുഞ്ഞിന്റെ ഉമ്മയോട് വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയാണ്. വെള്ളി ഇങ്ങനെ വന്ന് വന്ന് ആ ഉമ്മ ഒരു മലയുടെ മുകളിലേക്ക് കയറി വെള്ളം വീണ്ടും കുതിച്ചു വരികയാണ്. തിരമാലകൾ ഇങ്ങനെ വരികയാണ്. അവസാനം ആ പർവ്വതത്തിന്റെ ഉച്ചയിലെത്തി ആ ഉമ്മ ആ കുഞ്ഞിനെ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചു. വെള്ളം വീണ്ടും കയറി, വീണ്ടും കയറി, അങ്ങനെ കയറി കയറി കഴുത്ത് വരെ, മൂക്ക് വരെ. അവസാനം ആ ഉമ്മയെ മുങ്ങിപ്പോകുന്നത് വരെ ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച ആ മരണമാണ് റൂഹ് പിടിക്കുമ്പോൾ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് താരിഖിന്റെ കിതാബുകളിൽ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. വിടൂല, ഞാൻ പോയാലും എന്റെ ജീവൻ പോയാലും എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ എത്ര വലുതായാലും മോഹിക്കുന്ന ആ ഉമ്മയുണ്ടല്ലോ. മാമിൻ റജുലിൻ യം മാമിൻ റജുലിൻ യംദുറു ഇലാ ഉമ്മിഹി നറഹ്മത്തില്ലാ, ഉമ്മയെ കാരുണ്യത്തോടെ ഒരാള് നോക്കിയാൽ ഇല്ല കാനത്തുലഹു ഹജ്ജതൻ മഖ്ബൂലതൻ മബ്റൂറ, ഏറ്റവും ഗുണം ചെയ്ത ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലേ, ലോകത്ത് എവിടെ പോവാനും കാഞ്ഞങ്ങാട് നിരാഹാര സമരം ഉദ്ഘാടനം ഉണ്ട്, അപ്പൊ അവനൊന്ന് പോവണം. നിരാഹാര സമരം ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്നുണ്ട്, അവിടെ ഏതായാലും പോകണം. അങ്ങനെ എല്ലായിടത്തും പോകാനും നമുക്ക് എല്ലാം റെഡിയാണ്. പക്ഷേ ഉമ്മാന്റെ അടുത്തുനിന്ന് പോയിട്ട് 5 മിനിറ്റ് ഉമ്മാനോട് വർത്താനം പറയാം. നമ്മൾ അങ്ങനെ ആവണം. റസൂലിനോട് സ്വഹാബി പറഞ്ഞു, നബിയേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം 100 തവണ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ 100,000 തവണ നോക്കിയാൽ അല്ലാഹു അത്യബു അക്സർ, അല്ലാഹു തആല ഉത്തമമായി കൂലി തരാൻ കഴിയുന്ന ആളാണ്, അല്ലാഹു നന്നായി കൂലി തരാൻ കഴിയുന്ന ആളാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്ക്രീനിൽ കൺ പ്രസംഗം കാണുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോടും കൂടിയാ ഞാൻ പറയുന്നത്. ഉമ്മമാരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളുടെ ഭാഗത്ത് നിന്ന് ഉമ്മയെ അവഗണിക്കുന്ന ഉമ്മ ഒരിക്കലും നിങ്ങളുടെ അടിമയല്ല. അങ്ങനെ വിചാരിക്കണ കുറെ ആൾക്കാരുണ്ട്.